എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിലെ വികാരിയച്ഛനും കൈക്കാരന്മാരും അഭയന്ന പിതാക്കന്മാർക്ക് എഴുതുന്നത്. അഭയന്ന പിതാവേ, അഭയന്ന പിതാക്കന്മാർ ആവശ്യപ്പെട്ട പ്രകാരം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക വികാരിയായ ഞാനും കൈക്കാരന്മാരും ചേർന്ന് പിതാക്കന്മാരുമായി 14/6/2023 നടത്തിയ ചർച്ചയിലുണ്ടായ ധാരണപ്രകാരം എറണാകുളം ബസലിക്ക പാരിഷ് കൗൺസിൽ 15/6/2023 ചേരുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ നടന്ന ചർച്ചയിൽ പള്ളി തുറക്കുകയാണെങ്കിൽ ജനാഭിമുഖ കുർബാന മാത്രമേ അർപ്പിക്കുവാൻ സാധിക്കൂ എന്ന് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ 14/6/2023 ധാരണാപത്രത്തിൽ സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കാൻ സാധിക്കൂ എന്നാണല്ലോ ചേർത്തിരുന്നത്. പ്രസ്തുത കാര്യം നടപ്പിലാക്കണമെങ്കിൽ പാരിഷ് കൗൺസിലിൻ്റെ സഹകരണത്തോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാരണത്താലാണ് കൗൺസിൽ വിളിക്കുവാൻ ആവശ്യപ്പെട്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ജനാഭിമുഖ കുർബാന മാത്രമേ ബസലിക്കയിൽ പാടുള്ളൂ എന്ന കൗൺസിൽ മുൻ തീരുമാനം മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ 14/6/2023 ധാരണയിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങേണ്ടതായി വന്നിരിക്കുന്നു. പ്രസ്തുത ധാരണാപത്രം പാരിഷ് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും കോടതി വ്യവഹാരങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഈ ധാരണാപത്രം ഉപയോഗിക്കുകയില്ല എന്നുമുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഒപ്പിട്ടത്. മാത്രവുമല്ല, സ്വയം പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ സേതേപ്ലേന ഫാദർ ആന്റണി പുതുവേലിൽ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായി തുടരുന്നതിന് തുല്യമാണെന്നതാണ് വസ്തുത. മേൽപ്പറഞ്ഞ കാര്യങ്ങളാൽ 14/6/2023 ധാരണകളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു. 2023 ജൂൺ 16 എന്ന് ഫാദർ ആന്റണി നരികുളം വികാരി ബാബു പുല്ലാട്ട് കൈക്കാരൻ, അഡ്വക്കേറ്റ് M.A. ജോസഫ് മണവാളൻ കൈക്കാരൻ.